വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്ന് വിചാരിച്ചാൽ, ഞാൻ എന്റെ ചെറുപ്പത്തിലുള്ള ഒരു കുഞ്ഞാഗ്രഹം ഞാൻ എന്ത് ചെയ്തു, അച്ചീവ് ചെയ്തു. ആഗ്രഹം എന്ന് വിചാരിച്ചാൽ, എനിക്കൊരു മോഡലാകുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. മോഡൽ മീൻസ് ഒരു നമ്മ സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കുന്നതല്ല, വേറൊരു ബ്രാൻഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പേജിന് വേണ്ടിയിട്ടോ മോഡലായിട്ട് നിൽക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്താ റാമ്പ് ആക്കൊക്കെ നടന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ആരെങ്കിലും ചോദിച്ച നമ്പർ എനിക്ക് മോഡലാവണം എന്നൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഷൂട്ടിന്റെ, ആ ഒരു മോഡൽ ഷൂട്ടിന്റെ എന്താണ് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ബ്രൈഡൽ ലുക്കിലായിരുന്നു ചെയ്തത്. ഓർണമെന്റ്സും പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ബ്രൈഡൽ ലുക്കിലായിരുന്നു ചെയ്തത്. അപ്പൊ ആ ഫോട്ടോസിന്റെ താഴെ ഫുൾ കമന്റ്സ് എന്ന് വെച്ചാല് ഹാപ്പി മാരീഡ് ലൈഫ്, നിങ്ങളെ മംഗളം കഴിഞ്ഞോ, നിങ്ങൾ മാരീഡ് ആയോ, എപ്പാ മംഗളം കഴിഞ്ഞത്, നിങ്ങളെ പുതിയ പ്ലോട്ടോ, അങ്ങനെ ഒരുപാട് കമന്റ്സും ഒരുപാട് മെസ്സേജും അങ്ങ് ആ പിക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല, ഞാനിപ്പം ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുകയാണ്, ഇപ്പം സ്റ്റിൽ സിംഗിൾ ആണ് ഞാൻ, സിംഗിൾ. അപ്പൊ ആ ഷൂട്ട് കണ്ടിട്ട് കുറെ ആള് തെറ്റിദ്ധരിച്ചു, മീൻസ് എന്റെ മാരേജ് ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബ്രൈഡായ പോലെ തന്നെ എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാല് എനിക്ക് മാരേജ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മീൻസ് എന്തിനാന്ന് വെച്ചാൽ, ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് എനിക്ക് മാരേജ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഐ മീൻ അതിന് വേണ്ടിയിട്ട് ഫോട്ടോസിനും ഒരു ലുക്ക് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും മാരേജ് ചെയ്യണം. അപ്പം ഷൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ഷൂട്ട് കിട്ടിയത്, ഐ മീൻ ഞാൻ അങ്ങോട്ടേക്ക് പോയി ചോദിച്ചതാണോ അങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതായത് ഇൻസ്റ്റയിൽ മെസ്സേജ് റിക്വസ്റ്റ് വരുന്നില്ലേ, അപ്പം അതൊരു എന്താണ് 99+ ഉണ്ടായിരുന്നു ഒരുപാട് റിക്വസ്റ്റ്. അപ്പം എനിക്ക് ഭയങ്കര മടിയായിരുന്നു മെസ്സേജൊക്കെ നോക്കാൻ. അപ്പോൾ ഞാൻ ഒരു ഫെബ്രുവരി ടൈമാണ്, അപ്പം എക്സാം എടുക്കുന്നുണ്ടായിരുന്നു, സെമി എക്സാം. അപ്പോൾ ഒരു ദിവസം ഭയങ്കര പോറടിച്ചിട്ട് ഞാൻ എല്ലാ മെസ്സേജും ഇങ്ങനെ വെറുതെ നോക്കിയാണ് റിക്വസ്റ്റ്. അപ്പം അതിലുണ്ട് ഒരു മെസ്സേജ്, നിങ്ങൾക്ക് മോഡലാവാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച്. ഞാൻ വിചാരിച്ചു വെറുതെ ആകുമോ, മീൻസ് എന്നെ എല്ലാവരെയും മോഡലാക്കുമോ. ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞ ആ നോക്കി ഡീറ്റെയിൽസ് പറയാന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അവർക്ക്, അതായത് ബ്രൈഡൽ ഓർണമെന്റ്സ് ഇല്ലേ റെന്റിന് കൊടുക്കുന്ന ആ ഒരു പേജിന്റെ, അപ്പം അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞാൽ ഓക്കെ, ഞാൻ ബാക്കിയുള്ള മേക്കപ്പും ഡ്രസ്സും പിന്നെ ഫോട്ടോഗ്രാഫർ അതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ നമ്പറും കൊടുത്തു, വാട്സപ്പ് നമ്പറും. കേട്ടനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഐ മീൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് മോഡലാവാന്ന് വെച്ചാൽ ഭയങ്കര ചെറുപ്പം മുതലില്ല ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ. പിന്നെ വീട്ടില് സീനൊന്നും ഉണ്ടായിട്ടില്ല, ഉമ്മക്ക് ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പം എന്നിട്ട് അവര് 1 month ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല എന്നെ വിളിച്ച് വെറുതെ, വേറെ ആരെയും കിട്ടിയിട്ടുണ്ടാവും വിചാരിച്ച്. പിന്നെ ഒരു 1 month കഴിഞ്ഞിട്ട് അവര് കോണ്ടാക്ട് ചെയ്തു, എന്നിട്ടെല്ലാം ഓക്കെ ആയി, ഡേറ്റ് ഫിക്സ് ചെയ്തു. പക്ഷെ എന്തോ അന്നെന്തോ ഫോട്ടോഗ്രാഫർക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ആദ്യം മാറ്റി, പിന്നെ ഒരു ഡേറ്റ് വെച്ചു, അതും മാറ്റേണ്ടി വന്നു. അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതും ആദ്യത്തെ ഷൂട്ട് അവസാനം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പം എന്നിട്ട് അന്നായിരുന്നു ഷൂട്ട് നടന്നത്. അപ്പം ആ ഒരു ബ്രൈഡൽ ഓർണമെന്റ്സിന്റെ പേജ് എന്ന് പറയുന്നത് അനാബിയ ബ്രൈഡൽസ്. അപ്പം അതിന്റെ ആ പേജിന്റെ ലിങ്കിന് ആ താഴിൽ കൊടുക്കുക, അതുപോലെ എനിക്ക് മേക്കപ്പ് ചെയ്തതും ഫോട്ടോഗ്രാഫ്സിന്റെ ഒക്കെ ലിങ്കിന് ആ താഴിൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണും. അതായത് ഒരു ഷൂട്ടിങ്ങിന്റെ കുറച്ച് കുറച്ച് ക്ലിപ്സ് എടുത്തതാണ്, അല്ലാണ്ട് കുറെ ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കണ്ടോക്ക്. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ക്ലിപ്സ് ഒന്ന് കാണാം ജസ്റ്റ്. അപ്പം ഇതായിരുന്നു ബ്രൈഡൽ ഷൂട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഔട്ട്ഫിറ്റ്. പിന്നെ ഇത് മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതായിരുന്നു ഓർണമെന്റ്സ്, ഫുൾ സെറ്റ് ഓർണമെന്റ്സ്, നല്ല അടിപൊളി ഓർണമെന്റ്സ് ആയിരുന്നു. അപ്പം ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചതാണിത്. മേക്കപ്പ് ചെയ്തത് ഇത് മേക്കപ്പ് സ്റ്റോറിയാണ്, അടിപൊളി മേക്കപ്പ് ആയിരുന്നു. കാരണം
ഹെവി ആയിട്ടല്ല ഉണ്ടായത്. കാരണം ചില മേക്കപ്പൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് തോന്നും കാണുമ്പം. ഫോട്ടോ നല്ല രസമുണ്ടാവും, പക്ഷെ നേരിട്ട് കാണുമ്പം ഭയങ്കര ഹെവി ആയിരിക്കും. പക്ഷെ ഇതെനിക്ക് ഒരു മീഡിയ ആയിട്ടാണ് തോന്നിയത്. കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നേരിട്ട് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഇത്രയും മേക്കപ്പ് ചെയ്യുന്നത് മുഖത്ത്. മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ഓർണമെൻറ്റ്സും എല്ലാം ഇട്ട് റെഡിയായി. പക്ഷെ അത് നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ബ്രൈഡൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തത് മിഥുനേട്ടനാണ്, ഒരു മിഥുൻ പി കെ മാധവ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജുണ്ട്, അപ്പം ഫോട്ടോഗ്രാഫറാണ്. നല്ല ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ആളും ഭയങ്കര കൂളായിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടായിരുന്നു പോസൊക്കെ ചെയ്യുന്നത്. അതായത് ഫോട്ടോക്ക് വേണ്ടിയിട്ടൊരു മോഡലായിട്ട്, അപ്പം അതിൻ്റെതായ ടെൻഷനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആൾ ഭയങ്കര കൂളായിരുന്നു എന്നോട് പറഞ്ഞു, നീ സദാ പോലെ നിന്നാൽ മതി, ഞാൻ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ്. നല്ല അടിപൊളിയായിരുന്നു. ബ്രൈഡൽ ഷൂട്ടിൻ്റെ കൂടെ വേറൊരു ഷൂട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ ഒരു ഇയറിങ്സിന് വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഔട്ട്ഫിറ്റ് യൂസ് ചെയ്തത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തൊരു ഔട്ട്ഫിറ്റ് ആയിരുന്നു ആ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇതായിരുന്നു ഷൂട്ട്. 2 മന്ത് മുമ്പേ ഈ ഷൂട്ട് നടന്നിന്, ബട്ട് എന്താണ് ഫോട്ടോസും കൂടി കിട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ആക്കിയിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ലാഗായത്. പിന്നെ വീഡിയോസ് എന്ന് പറയാൻ കുറേയൊന്നും ഇല്ല, കാരണം ഞാൻ ഈ ഫോട്ടോഷൂട്ട് നടക്കുമ്പം എൻ്റെ എത്താത്ത കുറച്ച് കുറച്ച് വീഡിയോസ് ക്ലിപ്സ് എടുത്തതാണ്. അപ്പോൾ എന്താ എൻ്റെ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇൻസ്റ്റയിലുണ്ട്. അപ്പോൾ നമുക്ക് കാണണമെങ്കിൽ ഇൻസ്റ്റയിൽ നോക്കിയാൽ മതി. പിന്നെ ആ ബ്രൈഡൽ ജ്വല്ലറീൻ്റെ പറയുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, കാരണം ഒരു ഫുൾ കംപ്ലീറ്റ് സെറ്റ് കാണാൻ നല്ല നല്ല രസമുണ്ടായിരുന്നു. റോയൽ നല്ലൊരു ടച്ച്, നല്ല ക്യൂവിൻ്റെ ഒരൊക്കെ ഒരു റോയൽ ക്യൂ ടച്ച് എന്നെല്ലാം പറയുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്താ എൻ്റെ ആഗ്രഹം നടന്നു, ഒരു ബ്രൈഡ് ആവണമെന്നുള്ള ആഗ്രഹം നടന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അപ്പോൾ ഇൻസ്റ്റയിൽ സിനിമോ എന്ന് പറഞ്ഞ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, അതിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഐ മീൻസ് ഈ ഷൂട്ടിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ കഴിയും. കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാം, ബാക്കി നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പം ഓക്കെ, ബൈ.